അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തേജസ് ന്യൂസിൻ്റെ ചരിത്രപഥത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യവതിയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഇസ്ലാമിലെ ആദ്യ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏഴാൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് നേരിട്ടറിയിച്ച മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ ചരിത്രമാണ് നമുക്കിന്ന് അയവിറക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ നാട്ടിലാകെ പ്രചരിച്ച സന്ദർഭത്തിൽ തൻ്റെ കച്ചവടത്തിന് തൻ്റെ ബിസിനസ്സിന് മാന്യനായ ഒരു നല്ല കച്ചവടക്കാരനെ നല്ലൊരു വ്യക്തിയെ തേടി നടക്കുന്ന സന്ദർഭത്തിലാണ് ഹുവൈലിദിൻ്റെ മകൾ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടത്തിലെ ബിസിനസ്സിലെ ഒരു ജോലിക്കാരനായി ചെല്ലുന്നത്. അങ്ങനെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ തൻ്റെ ധനവുമായി ഖദീജ ബീവിയുടെ ധനവുമായി മൈസറത്തിൻ്റെ കൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ലാഭവുമായാണ് തിരിച്ചു വന്നത്. അങ്ങനെ ആ യാത്രയിലുടനീളമുണ്ടായ ആ മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മൈസറത്ത് ഖദീജയോട് പലതും പറഞ്ഞു കൊടുത്തപ്പോൾ ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വരനായി ലഭിക്കുവാൻ ആഗ്രഹമുണ്ടാവുകയും അങ്ങനെ കുടുംബങ്ങൾ അത് നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വരുന്നത്. ഖദീജ ബീവിയുടെ തുടർന്നുള്ള ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ താങ്ങും തണലുമായിരുന്നു. അവിടുത്തെ ജീവിത പങ്കാളിയായാണ് പിന്നീട് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി ലോകത്തെ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം 40 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിൽ നാട്ടിലെ ജനങ്ങളുടെ വളരെ മോശം ജീവിതത്തെക്കുറിച്ചും കള്ളുകുടിച്ച് കൂത്താടി നടക്കുന്നതിനെക്കുറിച്ചും ചിന്തിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആർക്കും ആരെയും ആക്രമിക്കാം, ആർക്കും ആരെയും വധിച്ചു കളയാം, എന്തൊരു കാടൻ നിയമമാണ് നാട്ടിലുള്ളത്, ഈ ജനങ്ങൾക്ക് ഒരു നേർവഴി കാണിച്ചു കൊടുക്കുവാൻ ഒരാളുമില്ലല്ലോ, ഒരു നവോത്ഥാന നായകനില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ചിന്തിച്ചിരിക്കുക പതിവായിരുന്നു. അങ്ങകലെ ജബലന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളുകളോളം ഈ മാർഗത്തെ ഇതിനൊരു പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ഖദീജ ബീവി എല്ലാ ദിവസവും ഭക്ഷണവുമായി പോകുമായിരുന്നു. ഇന്ന് ആളുകൾക്കറിയാം, ഏകദേശം 1 മണിക്കൂറോളം ദൂരമാണ് പോയി അവിടെ എത്തിച്ചേരാനുള്ളത്. അത്രയും പ്രതിസന്ധി നിറഞ്ഞ ആ ഒരു യാത്രയിലൊക്കെയും മനസ്സ് നിറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി സേവനം ചെയ്തിരുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആ ഭക്ഷണവും കൊണ്ടുപോയി എന്നും നബി തങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഒരിക്കൽ ഒരു ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പിന്നീട് പ്രയാസപ്പെട്ട് ഓടി വരുന്നു. ജമ്മിലൂനി ഖദീജ, ജമ്മിലൂനി ഖദീജ, എനിക്ക് പുതപ്പെട്ടു തരൂ ഖദീജ, എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവിടുന്ന് ചോദിച്ചറിഞ്ഞു. മറ്റൊന്നുമല്ല, ഒരു മലക്ക് വന്നുകൊണ്ട് അണച്ചുകൂട്ടി പിടിച്ചു, എന്നിട്ട് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന്. അപ്പോൾ അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന്. ഒരിക്കലും അവിചാരിതമായി സംഭവിച്ച ആ സംഭവത്തിൽ നബി തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു, പരിഭ്രാന്തനായിരുന്നു. ആ സമയത്ത് ഖദീജ ബീവി അവിടുന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. കല്ലാ ലൈ യുഖ്സീകല്ലാഹു അബദാ, ഇല്ല, അങ്ങേ ഒരിക്കലും അല്ലാഹു കൈവിടൂല്ല. അങ്ങിലെ തസലുർ റഹ്മ, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവനല്ലേ, അങ്ങ് മറ്റുള്ളവരുടെ ഭാരം ചുമന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ, അങ്ങ് സത്യം മാത്രം പറയുകയും അതിഥികളെ സൽക്കരിക്കുകയും നന്മയ്ക്കും സത്യത്തിനും വേണ്ടി ജീവിക്കുന്ന വ്യക്തിയല്ലേ, അങ്ങ് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല, അങ്ങേ അല്ലാഹു ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞ ഒരു ആശ്വാസമായിരുന്നു നബി തങ്ങൾക്ക് ആ വാക്ക്. പിന്നീട്
ആ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ ദൂതനായി തന്നെ നിയോഗിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യമായി അത് അംഗീകരിക്കുകയും അശ്ഹദു അന്നക റസൂലല്ലാ, അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യ സമയത്ത് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഭർത്താവും പ്രവാചകനുമായി അംഗീകരിച്ച മഹദ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു വല്ലാത്ത ഭാഗ്യവതിയാണ്. പിന്നീടുള്ള ജീവിതം തന്നെ പ്രതിസന്ധിയും പ്രയാസവും വിഷമവും നിറഞ്ഞതായിരുന്നു, പീഡനങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിലൊക്കെയും നബി തങ്ങളോടൊപ്പം നിലയുറപ്പിച്ച് അവിടുത്തെ സമ്പാദ്യം മുഴുവനും ഈ മാർഗത്തിൽ ചെലവഴിച്ച മഹദ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഷഹബ് അബി താലിബ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് നാടുകടത്തിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എല്ലാ തൻ്റെ നബി കുടുംബത്തിന് ഊരുവിലക്ക് കൽപ്പിക്കുകയും അവർ നബി തങ്ങളുമായി ഒരു വിവാഹവും നടത്താൻ പാടില്ലെന്ന് ശത്രുക്കൾ നിയമം പാസാക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഖദീജ ബീവി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ അവസാന സമയമായിരുന്നു അത്. അങ്ങനെ 3 വർഷത്തോളം കഠിനമായ പീഡനത്തിൽ അവരും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സമ്പത്താണ് അന്ന് നബി തങ്ങൾക്കും സഹാബാക്കൾക്കും ആശ്വാസമായി ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖദീജ ബീവിയോട് പറയുകയുണ്ടായി, ഇതാ ജിബ്രീൽ വന്നിരിക്കുന്നു, ജിബ്രീൽ താങ്കൾക്ക് സലാം പറയുന്നു, ജിബ്രീൽ താങ്കൾക്ക് സലാം പറയുന്നു. ഓ, വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ അത്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, വജ്രത്തിനാലുള്ള മുത്തുകളാലുള്ള ഒരു സ്വർഗത്തിലെ വീട് അങ്ങേ താങ്കൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചു എന്നിതാ ജിബ്രീൽ പറയുന്നു. മാത്രമല്ല, അവിടെ ബഹളങ്ങളില്ലാത്ത ശാന്തമായ പീഡനങ്ങളോ വിഷമങ്ങളോ ഇല്ലാത്ത ഒരു വീട് താങ്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ പണി കഴിപ്പിച്ചതായി ജിബ്രീൽ ഇതാ അള്ളാഹുവിൽ നിന്ന് വിവരവുമായി വന്നിരിക്കുന്നു എന്ന് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഈ ഭാഗ്യവതിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്രയാവുകയാണ്, മരണം വരിക്കുകയാണ്. അതേ ആഴ്ചയിൽ തന്നെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷകനായി ഉണ്ടായിരുന്ന അബൂ താലിബ് മരണപ്പെടുന്നത്. അങ്ങനെ ആ രണ്ട് മരണവും നബി തങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതാണ് അവിടെ നിന്ന് പറഞ്ഞത്, ഇത് ആമുൽ ഹുസ്നാണ്, ഇതൊരു ദുഃഖവർഷമാണല്ലോ എന്ന്. ആ ദുഃഖവർഷത്തിലെ ദുഃഖത്താൽ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിയോഗത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടു. അങ്ങനെയുള്ള പിന്നീടുള്ള നാളുകൾ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. ആ പ്രതിസന്ധി നിറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള സ്നേഹവും തങ്ങളോട് ഭാര്യയോടുള്ള ആ ഒരു ബന്ധവും വിശ്വാസികൾക്ക് ഓരോ നബി തങ്ങളുടെ ചലനങ്ങളിലും കാണാമായിരുന്നു. ഇൻഷാ അല്ലാ, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത് നാളെ പറയാം ഇൻഷാ അല്ലാ. ഈ പ്രവാചക പത്നി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.